മറയുടെ ഫ്ളാറ്റ് വിഷയത്തിൽ ഒരു വിവരാവകാശ പ്രവർത്തകന്റെ തുറന്നെടുത്താണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയം. മഹേഷ് വിജയനാണ് മറയുടെ ഫ്ളാറ്റ് വിഷയത്തിലെ കള്ളക്കളികളെ തുറന്നുകാട്ടി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. മറയുടെ അത്ര ചെറിയ കരടല്ലെന്ന് പറഞ്ഞാണ് മഹേഷ് തന്റെ കുറിപ്പ് തുടങ്ങുന്നത്. അതൊരു റിയൽ എസ്റ്റേറ്റ് കുംഭകോണം തന്നെയാണ്. ലോൺ എടുത്ത് വസ്തു വാങ്ങിയാൽ എല്ലാം ശരിയായി എന്ന് കാലാകാലങ്ങളായുള്ള നമ്മുടെ വിശ്വാസത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് മരട് നൽകുന്നതെന്ന് മഹേഷ് വിജയൻ പറയുന്നു. 400 ഫ്ളാറ്റ് ഉടമകളിൽ 25% പേരെങ്കിലും ലോൺ എടുത്ത് വാങ്ങി എന്ന് കരുതിയാൽ തന്നെ 100 ബാങ്ക് ലോൺ, 100 നിയമോപദേശം. ഇവരെല്ലാം നൽകിയത് ഗുഡ് സർട്ടിഫിക്കറ്റ്. സത്യസന്ധമായ നിയമോപദേശം നൽകുന്ന അഭിഭാഷകരെ ഒഴിവാക്കിയാണ് ഇത്രയും ലോണുകൾ നൽകാൻ ബാങ്കുകൾ കൂട്ടുനിന്നിട്ടത് എന്ന് തന്നെ കരുതേണ്ടി വരും. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ബിൽഡറിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ തന്നെയാണ് ഇതിലെ ആകർഷണ ഘടകമെന്നും ഈ വിവരാവകാശ പ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ലോൺ എടുക്കാതെ ഫ്ളാറ്റ് വാങ്ങിയവരുടെ കാര്യമെടുത്താൽ അതിലും നിരവധി ആധാരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അഭിഭാഷകർ തന്നെയാണ്. എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ പക്ഷേ ബിൽഡർ ഏർപ്പെടുത്തിയ അഭിഭാഷകനോ ബിൽഡറുടെ വക്കാലത്ത് എടുത്തിട്ടുള്ള അഭിഭാഷകനോ ഒക്കെ ആകാനാണ് സാധ്യത എന്നും മഹേഷ് വിജയൻ പറയുന്നു. ഫ്ളാറ്റ് വാങ്ങിയവരിൽ തന്നെ നിരവധി അഭിഭാഷകർ ഉണ്ടെന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. ഇത്രയും അഭിഭാഷകർ പൊളിക്കാൻ പോകുന്ന ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും ഒരു നിയമലംഘനവും കണ്ടെത്താനായില്ല എന്നത് അവിശ്വസനീയമാണെന്നും മഹേഷ് പറയുന്നു. അഭിഭാഷകരെ അടച്ച് ആക്ഷേപിക്കുകയല്ല, എന്നാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബിൽഡർക്കും ബാങ്കുകൾക്കും വേണ്ടി നിയമലംഘനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് അവർക്ക് ഒത്താശ ചെയ്യുന്ന കുറച്ച് അഭിഭാഷകർ ഉണ്ടെന്നും മഹേഷ് വിജയൻ പറയുന്നു. ഇത്തരം അഭിഭാഷകരുമായി അടുത്ത ബന്ധമുള്ള ചില ജഡ്ജിമാരുമുണ്ട്. അനുകൂല ഉത്തരവ് ലഭിക്കുന്ന ജഡ്ജിയുടെ ബെഞ്ചിൽ കേസ് എത്തിക്കുന്നു. നഗരസഭ അഭിഭാഷകർ കോടതിയിൽ മൗനം പാലിക്കുന്നു. നിയമലംഘനത്തെ കണ്ണടച്ച് വെള്ളപൂശി അനുകൂല ഉത്തരവുകളാക്കി കെട്ടിട സമുച്ചയങ്ങൾ ഉയരുന്നു. സർക്കാരും പരസ്യം ലഭിക്കുന്ന മാധ്യമങ്ങളും വാമൂടി കിട്ടുന്നു. ഉദ്യോഗസ്ഥർ തടിച്ചു കൊടുക്കുന്നു. വാങ്ങുന്നവരോ നികുതി വെട്ടിക്കാൻ ആധാരത്തിൽ വില കുറച്ച് കാണിക്കുന്നതിനാൽ വഞ്ചിക്കപ്പെട്ടവരും നിസ്സഹായരുമാകുന്നു എന്നും മഹേഷ് തന്റെ കുറിപ്പിൽ തുറന്നു കാട്ടുന്നു. ഇനി ഫ്ളാറ്റ് വാങ്ങുന്നവർ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വിവരാവകാശ പ്രവർത്തകൻ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി മുതൽ ഫ്ളാറ്റുകൾ വാങ്ങുന്നവർ കൂടുതൽ ജാഗ്രത കാണിക്കണം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വിവരാവകാശ അപേക്ഷ നൽകിയാൽ 1 മാസത്തിനകം കെട്ടിട സംബന്ധിച്ച നിയമലംഘനങ്ങളോ കേസുകളോ ഉണ്ടോയെന്ന് ആർക്കും അറിയാൻ സാധിക്കുമെന്നും മഹേഷ് വിജയൻ പറയുന്നു. അതുപോലെ വില്ലേജ് ഓഫീസിൽ വിവരാവകാശം നൽകി വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും അറിയാൻ സാധിക്കും. ഒരു അരുൺ മിശ്ര ഉള്ളതുകൊണ്ട് മാത്രം പൊളിക്കാൻ വിധിക്കപ്പെട്ടതാണ് മരടിലെ ഫ്ളാറ്റുകൾ, അല്ലെങ്കിൽ കാണാമായിരുന്നു. 3/4 ചക്രം പിഴ വാങ്ങി ക്രമപ്പെടുത്തി കൊടുത്തേനെ എല്ലാം എന്നും അദ്ദേഹം പറയുന്നു. പണത്തിനും ലാഭത്തിനും വേണ്ടി ഒട്ടും സത്യസന്ധത കാണിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മഹേഷ് വിജയൻ എന്ന വിവരാവകാശ പ്രവർത്തകൻ എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടുന്ന തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.